ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായി നാരില്ലാത്തൊരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് പൾപ്പാക്കി എടുത്തു കൊണ്ടുവരാം. തീരെ കട്ടയില്ലാതെ പേസ്റ്റ് പോലെ ആയിരിക്കണം. ഇനി അതിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുന്നുണ്ട്. നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും നല്ല തരിയോടുകൂടിയ കാപ്പിപ്പൊടി തന്നെ വേണം ഇതിലേക്ക് ചേർക്കാൻ. ഒരു സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് കൂടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊരു പാക്ക് കൂടി ഉണ്ടാക്കാം. അതിനായി ബാക്കി 2 ടേബിൾ സ്പൂൺ പേസ്റ്റിലേക്ക് ഞാൻ 1-2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് തേനാണ്. 1 ടീസ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പാല് കൂടി വേണം. 1 ടേബിൾ സ്പൂൺ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കൂടുതൽ പാലൊഴിക്കാം. ഇനി ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുഖത്തും കഴുത്തിലുമൊക്കെ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പായിട്ട് സ്ക്രബ് ചെയ്യാം. കുറച്ചെടുത്ത് നമുക്ക് കയ്യിലും മുഖത്തും കഴുത്തിലും എല്ലാം നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. 1 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കണം. റൗണ്ടായിട്ട് വട്ടത്തിൽ വേണം ചെയ്ത് കൊടുക്കാൻ. അതിന് ശേഷം കഴുകിയതിന് ശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. നല്ല അടിപൊളി പാക്കാണിത്. നല്ല മാങ്ങ കൊണ്ടുള്ള ഈ പാക്ക് ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലത് തന്നെയാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. ഇതിനെ നമുക്ക് ഒന്ന് ചെയ്ത് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ 1-20 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നന്നായി ഒരു മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കൊണ്ടുവരാം. നന്നായി മസാജ് ചെയ്ത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മേലെ ഞാൻ തേച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് പകരം ഒലിവ് ഓയിൽ തേച്ച് കൊടുത്താലും മതി. ഇനി വെളിച്ചെണ്ണ പറ്റാത്തവർക്ക് അത് ഒഴിവാക്കിയിട്ട് മറ്റേതെങ്കിലും ക്രീമോ ഏതെങ്കിലും അപ്ലൈ ചെയ്യുന്നതാണ്. 2-3 തുള്ളി മാത്രം മതി. അത് 2 കൈയിലും ആക്കിയതിന് ശേഷം നന്നായി ഒരു മസാജ് കൊടുക്കണം. ഇങ്ങനെ ആഴ്ചയിലൊരു 2-3 പ്രാവശ്യം കൊടുത്താൽ വളരെ നല്ലതാണ്. ബാക്കിയുള്ള പൾപ്പ് നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടെയ്നറിലാക്കി വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.